ഞാൻ പോകുവാന്ന് രാവിലെ പറഞ്ഞിരുന്നു. എവിടെ പോകുവാന്ന് ചോദിച്ചപ്പോൾ വന്നിട്ട് പറയാമെന്നും പറഞ്ഞു. മാതാപിതാക്കൾക്കോ കൂട്ടുകാർക്കോ മനസ്സിലായിരുന്നില്ല ആ യാത്ര മരണത്തിലേക്കാണെന്ന്. ഇടുക്കി കട്ടപ്പനയിൽ മൊബൈൽ ഗെയിമിനടിമയായി ജീവനൊടുക്കിയ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ വേർപാട് കൂട്ടുകാർക്ക് ഇനിയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കട്ടപ്പന സുവർണഗിരി കല്യാണത്തണ്ട് കെറുകപ്പറമ്പിൽ ബാബു ശ്രീജ ദമ്പതികളുടെ മകൻ ഗർഷവുമാണ് ഓൺലൈൻ ഗെയിമിന്റെ പേരിൽ ജീവനൊടുക്കിയത്. അമിതമായി ഫോൺ ഉപയോഗിച്ചതിനും വലിയ തുകയ്ക്ക് റീചാർജ് ചെയ്തതിനും അച്ഛൻ ശകാരിച്ചതിൽ മനംനൊന്താണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥി ജീവനൊടുക്കിയത്. ഉയർന്ന തുകയിൽ റീചാർജ് ചെയ്തപ്പോൾ ഗർഷോമിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നു. മൊബൈലിൽ ഗെയിം കളിക്കാനായി കഴിഞ്ഞ ദിവസം ഗർഷോം 1500 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്തിരുന്നു. ഇതറിഞ്ഞതോടെ അച്ഛൻ വഴക്ക് പറയുകയും ചെയ്തു. തുടർന്നാണ് മാതാപിതാക്കൾ ജോലിക്ക് പോയതിന് പിന്നാലെ ഗർഷോം മുറിയിൽ കയറി വാതിലടച്ചതും. ഗർഷോമിന്റെ അനിയത്തിയും വലിയമ്മയുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഏലക്കാട്ടിൽ ജോലിക്കാരിയായ അമ്മ വിളിച്ചിട്ട് കിട്ടാതായതോടെ അയൽക്കാരെ വിളിച്ച് വിവരം അന്വേഷിച്ചു. ഇവർ വന്ന് നോക്കിയപ്പോഴാണ് മുറിക്കുള്ളിൽ ഗർഷോമിനെ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. അതേസമയം ഗർഷോമിനെ പോലെയാണ് സർവൈവൽ ഗെയിമിന്റെ മായിക ലോകത്താകുന്ന ചില കുട്ടികളുടെ മനസ്സ്. തുടരെ ഗെയിം കളിക്കുന്ന കുട്ടികൾ ഇതിന് അടിമകളാകും. ഗെയിമിന് വേണ്ട അക്സസറീസ് വാങ്ങാൻ പണം ചെലവിടുമെന്ന നിലയിലേക്കെത്തും. ഗർഷോമിന്റെ സ്വപ്നവും സന്തോഷവും ഫ്രീഫയർ ഗെയിമിന് അടിയറവ് വെച്ചിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. ലഹരി ഉപയോഗത്തെ പോലെ ഗെയിം അടിമത്തം കുട്ടികളുടെ പഠനത്തെയും സ്വഭാവത്തെയും ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിഷാദ രോഗത്തിലേക്ക് നീങ്ങാനിടയുണ്ടെന്ന പഠനങ്ങളുമുണ്ട്. ചെറിയ വഴക്ക് പറിച്ചിൽ പോലും താങ്ങാനാകാതെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് മാറും. ഇതിൽ നിന്നെല്ലാം കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കണമെന്നതാണ് പ്രധാന ചോദ്യവും. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം മാതാപിതാക്കൾ നിയന്ത്രിക്കണം. ഇന്റർനെറ്റ് മര്യാദകൾ ശീലിപ്പിക്കണം. പഠനത്തിനിടെ ഇന്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നതിന് പാരന്റൽ കൺട്രോൾ ആപ്പ് വരെയുണ്ട്. അത്തരം സാധ്യതകളും ഉപയോഗപ്പെടുത്താമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികളെ മരണച്ചുഴിയിലേക്ക് തള്ളിവിടുന്ന ഒന്നാണ് ഓൺലൈൻ ഗെയിമുകൾ. പഠനത്തിനായി മൊബൈൽ ഫോണുകൾ കുട്ടികളുടെ നിയന്ത്രണത്തിലായപ്പോൾ ഗെയിമിന് അടിമപ്പെടൽ എന്ന വലിയ മാനസിക പ്രശ്നത്തിനിരയാകുകയാണ് കുരുന്നുകൾ. കോവിഡ് കാലത്ത് ആളെ കൊല്ലികളാക്കുന്ന ഓൺലൈൻ ഗെയിമുകളാണ് നിലവിൽ ഉള്ളതും. അതിനുദാഹരണമാണ് ഇടുക്കിയിലെ സംഭവം. ഓൺലൈൻ പഠനത്തിന് വേണ്ടി മകന് മൊബൈൽ നൽകി ജോലിക്ക് പോയ ശ്രീജ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ചെത്തുമ്പോൾ പൊന്നുമോന്റെ ചേതനേറ്റ ശരീരം കാണേണ്ടി വരുമെന്ന്. മാസങ്ങളായി ഫ്രീഫയർ എന്ന സർവൈവൽ ഗെയിമിന്റെ മായിക ലോകത്തായിരുന്ന ഗർഷോം എന്ന 14-കാരന്റെ അവിവേകം കെടുത്തിയത് ഇവരുടെ സന്തോഷവും സ്വപ്നങ്ങളുമാണ്. മൊബൈൽ ഗെയിമിന് വേണ്ടി വലിയ തുകയിൽ റീചാർജ് ചെയ്തത് കണ്ടതിനെ തുടർന്ന് അച്ഛൻ ബാബു ഗർഷോമിനെ വഴക്കു പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ഗർഷോം ജീവനൊടുക്കിയത്. ഓൺലൈൻ ക്ലാസുകൾ സജീവമായതോടെ കുട്ടികളുടെ നിയന്ത്രണത്തിലാണ് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറും ഒക്കെ. കോവിഡ് കാലത്ത് ചുമരുകൾക്കുള്ളിലേക്ക് ചുരുക്കപ്പെട്ട കുട്ടികൾ ഗെയിമുകളിൽ തന്നെ ജീവിതം സമർപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.